നമ്മള് രാജൻ കാക്കനാടിന്റെ കൂടെയുള്ള സഞ്ചാരം ഗഡ്വാളി എന്ന ഗ്രാമത്തിലേക്ക് ഗഡ്വാളി എന്ന ഗ്രാമത്തിലേക്ക് ഈ അളകനന്ദ നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ് ഗഡ്വാളി എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിലെ ജനങ്ങളെക്കുറിച്ചും ആ ഗ്രാമത്തിലെ കൃഷിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഗഡ്വാളി എന്ന ഗ്രാമത്തിലെ കൃഷി എന്ന് പറയുന്നത് മലഞ്ചെരുവുകളാണ് ആ മലഞ്ചെരുവുകളിൽ തട്ടുതട്ടായിട്ടാണ് കൃഷി ചെയ്യുക തട്ടുതട്ടായി കൃഷി ചെയ്യുന്നു ധാരാളം ആളുകൾ കൃഷിക്കാരായ ആളുകൾ അവിടെയുണ്ട് അത് കൂടാതെ അതിൻ്റെ താഴെ കൂടെ അളകനന്ദ നദി ഒഴുകുന്നുണ്ട് അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഈ കൃഷി എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഗഡ്വാളി ഗ്രാമത്തിലുള്ള ആളുകൾ കൃഷി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുക്കുകയും കൃഷിക്കാരായ ആളുകൾ അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതാണ് ഗഡ്വാളി ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഗഡ്വാളി ഗ്രാമത്തിലെ കുറിച്ചിട്ട് രാജൻ കാക്കനാണ് പറയുന്നത് കൃഷിയുണ്ട് തട്ടുതട്ടായി കൃഷിയുണ്ട് അത് ഗഡ്വാളി ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ ഞാൻ അളകനന്ദയിൽ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വീണ്ടും ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുകയാണ് അളകനന്ദയിൽ കുളി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോവുകയാണ് ഇത് ഹനുമാന്റെ ക്ഷേത്രമാണ് ഹനുമാന്റെ നമ്മൾ നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് വ്യാഘ്രത്തിൻ്റെ മുകളിലിരിക്കുന്ന ദുർഗയുടെ കാര്യമാണ് പറഞ്ഞു വ്യാഘ്രത്തിൻ്റെ മുകളിലിരിക്കുന്ന ദുർഗയുടെ ക്ഷേത്രമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് ഹനുമാന്റെ ക്ഷേത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത് രാമായണത്തിലെ വളരെ പ്രശസ്തമായ അധ്യാത്മരാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത് ഞാൻ അതേപോലെ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിച്ചതാ ഈ രാമായണം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചതാണ് ലക്ഷ്മണനോട് സുമിത്ര നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു പാഠം നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ് അവിടെ രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹനുമാൻ അപ്പോൾ ആ ഒരു രാമായണത്തിലെ ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ ഈ രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റിട്ട് രാമലക്ഷ്മണന്മാർ ബോധം കെട്ട് വീണ ഒരവസ്ഥ ഉണ്ടായി ആ സമയത്ത് പെട്ടെന്ന് ഹനുമാനാണ് ഉപദേശിക്കുന്നത് ഈ ഇവരെല്ലാം ഏതാണ്ട് മരിച്ച പോലെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ഹിമാലയത്തിലുണ്ട് അത് പറിച്ചു കൊണ്ടുവന്ന് അതിങ്ങനെ മണപ്പിച്ചാൽ മതി ഈ ബോധം കെട്ട് കിടക്കുന്ന ആളുകളെല്ലാം ജീവിച്ചു വരും അതിന് ഹനുമാൻ ഈ വായുപുത്രനായ ഹനുമാൻ അങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ തന്നെ അങ്ങനെ വളരെ വേഗത്തിൽ ഹിമാലയത്തിലേക്ക് പോയി ആ മൃതസഞ്ജീവനി പറിച്ചു കൊണ്ടുവന്നു നമ്മൾ കണ്ട വീഡിയോയിൽ മൃതസഞ്ജീവനി ഒരു ഫോറസ്റ്റുകാരൻ കാണിച്ചു തരുന്നുണ്ട് ആ ദേവപ്രയാഗയെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ഓർക്കുണ്ടാവും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഫോറസ്റ്റ് ഏരിയയിലെ ഇതാ ഈ നിൽക്കുന്ന ചെടി എന്താണെന്ന് അറിയാമോ ഈ ചെടി എന്ന് പറയുന്നത് മൃതസഞ്ജീവനിയാണ് ഇത് മരിച്ചയാളെ ജീവിപ്പിക്കാൻ പറ്റുന്ന മരുന്നാണ് എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനത് ഓഡിയോ ക്ലാസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മൃതസഞ്ജീവനി കൊണ്ടുവന്ന് രാമലക്ഷ്മണന്മാർക്ക് പുനർജന്മം നൽകിയിട്ടുള്ള ഒരു ധീരനായ ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ ഹനുമാൻ എന്ന് പറയുന്നത് ആ ഹനുമാന്റെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് രാജൻ കാക്കനാടൻ ഈ ഗഡ്വാളി ഗ്രാമത്തിൽ വെച്ച് പോകുന്നത് അപ്പൊ ഗഡ്വാളി ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ ഹനുമാൻ ക്ഷേത്രമാണ് ആ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുന്നു ഞാൻ മുമ്പേ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാ മതേതരനായ അദ്ദേഹത്തിന്റെ ആ ഹിമാലയത്തിലുള്ള അദ്ദേഹത്തിന്റെ ക്രിസ്തുമത വിശ്വാസിയായ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുന്നു അതുപോലെ മോസ്കിലുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥന നടത്തും ആ രീതിയിലുള്ള ഒരു വലിയ മതേതര കാഴ്ചപ്പാടുള്ള ഒരാളാണ് നമ്മുടെ ഈ യാത്രാവിവരണം എഴുതിയിട്ടുള്ള ഈ രാജൻ കാക്കനാടൻ എന്ന് പറയുന്നത് ഇപ്പൊ രാജൻ കാക്കനാടൻ ഹനുമാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നേരെ താഴേക്ക് വന്നിട്ട് ഒരു ചായക്കടയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു വൃദ്ധനും ഒരു പയ്യനുമാണ് അവിടെ ഉള്ളത് വൃദ്ധനും പയ്യനുമാണ് അവിടെയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ചെന്നിട്ട് ഒരു ചായ എന്ന് പറയാം അപ്പോൾ അവര് ചായ എടുക്കാൻ പോകുന്നു അവിടെ നിന്നിട്ട് ആ വൃദ്ധനെയും പയ്യനെയും രാജൻ കാക്കനാടൻ നിരീക്ഷണം നടത്തുക വൃദ്ധന് ഒരു ഒരു മാടം എന്നൊക്കെയാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു വലിയ ചായക്കടയൊന്നുമില്ല ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയും ചായമക്കാനി എന്നൊക്കെ പറയും ചായമക്കാനി എന്നൊക്കെ പറയണം നമ്മുടെ നാട്ടിൻപുറത്തെ ചായമക്കാനി പോലെ ആ ഗഡ്വാളി ഗ്രാമത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള
ആ ഒരു മാടം എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. മാടം പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചായക്കട, അതിൽ സൗകര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉമ്മർത്ത് ഇരുന്നിട്ട് രാജൻ കാക്കനാടൻ പറഞ്ഞു, എനിക്കൊരു ചായ വേണം. അപ്പോൾ ഒരു ബാബുജി ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ പോയി ചായ എടുത്തു. അപ്പോൾ വൃദ്ധനായ വൃദ്ധനാണ്, പിന്നെ അവിടെ ഉള്ളൊരു ഒരു വൃദ്ധനായ ഒരാളാണ് ഉള്ളത്. അയാൾ അവിടെ ഇരുന്നിട്ട് മെല്ലെ ഇങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്, ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ചപ്പാത്തിയും ഡാലുമാണ്. ചപ്പാത്തിയും ഡാലും, പരിപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് ഡാൽ എന്ന് പറയുന്നത്. ചപ്പാത്തിയും ഡാലും ആണ് കൊടുക്കുക. അപ്പോൾ അയാൾ വൃദ്ധൻ അവിടെ നിന്നിട്ട് ചപ്പാത്തിയും ഡാലും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പയ്യനാണ് ഈ ചായ എടുക്കുന്നത്. ചായ എടുക്കുന്ന പയ്യൻ കൊണ്ടുവന്നിട്ട് ചായ കൊടുക്കും. ചായ കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ എന്താ കഴിക്കാൻ എടുക്കേണ്ടത്. അപ്പോൾ പറയും റൊട്ടി ഉണ്ട് എന്ന്. ചപ്പാത്തിക്കും എല്ലാ സാധനത്തിനും ഉത്തരേന്ത്യയിൽ പറയുന്ന റൊട്ടി ഉണ്ട്. അപ്പോൾ ചോദിക്കുന്നു, അത് ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയാണോ അതോ മൈദ കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണോ എന്ന് അദ്ദേഹം പ്രത്യേകം ചോദിച്ചു. അപ്പോൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണ് എന്ന് പറയും. എന്നാൽ എനിക്ക് ഡാലും റൊട്ടിയും കഴിക്കണമെന്നുണ്ട്, അത് വേഗം എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വൃദ്ധൻ ഓരോ ആത്മകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാള് സ്വാഭാവികമായിട്ട് അയാളൊരു പട്ടാള മിലിറ്ററിക്കാരൻ്റെ വേഷമാണ്, ഒരു കാക്കി ഈ പാൻറ്റും ഒരു കാക്കി ഷർട്ടും ആയിട്ടിരിക്കുന്നത്, ഒരു പട്ടാളക്കാരൻ്റെ വേഷമായിട്ടിരിക്കുന്നത്. ചെക്കനും അത്ര വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നുമില്ല. മാത്രമല്ല അവിടെ കിടക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് കീറിയ ചാക്കുകളും കമ്പിളികളുമാണ്. അപ്പോൾ രാജൻ കാക്കനാടനെ കാണുമ്പോൾ രാജൻ കാക്കനാടൻ പറഞ്ഞു, ഇന്ന് ഒരു പക്ഷേ എനിക്കിവിടെ തങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ തരാനൊരു കട്ടിലോ പായോ ഒന്നുമില്ല. ഞാനാണെങ്കിൽ കാൽനടയായി കുറേ ദിവസങ്ങളായി സഞ്ചരിച്ച് യാത്ര സഞ്ചരിച്ച് ഞാൻ വരികയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തരാനാണെങ്കിൽ ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഒരു ചാക്കിൻ്റെ കഷ്ണമോ ഒരു കമ്പിളിയൊക്കെ തരാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൃദ്ധൻ കൊണ്ടുവന്നിട്ട് റൊട്ടിയും ഡാലും വെച്ചു. ആ റൊട്ടിയും ഡാലും കഴിക്കുന്നതിനിടയിൽ വൃദ്ധൻ തൻ്റെ കഥ പറയുകയാണ്. വൃദ്ധൻ പറയുന്നത്, ഇവനുണ്ടല്ലോ ഈ ചക്കരെക്കുറിച്ച്, ഇവനൊരു കുരുത്തം കെട്ട സന്തതിയാണ്, ഇവനൊരു കുരുത്തം കെട്ട സന്തതിയാണ്. പിന്നെ ഇവൻ്റെ അമ്മ എൻ്റെ മകളെ അവളുടെ മാലയും അടിച്ചുകൊണ്ട് ഇവൻ്റെ അച്ഛൻ നാടുവിട്ട് പോയതാ, പിന്നെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ മകളുടെ മാലയും അപഹരിച്ചുകൊണ്ട് ഇവൻ്റെ അച്ഛൻ നാടുവിട്ട് പോയതാ, പിന്നെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ആ പന്നി എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അവനെ ഞാൻ വെച്ചേക്കില്ല. വളരെ പാരുഷമായിട്ടുള്ള ചീത്തയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ വൃദ്ധൻ തൻ്റെ വിഷമങ്ങൾ പറയാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്നറിയോ. ഇവന് ഈ ചെക്കന് ഒരു പണി എടുക്കില്ല, ഒരു ജോലി എടുക്കില്ല. ഇവന് ഞാൻ 3 നേരം തിന്നാൻ കൊടുക്കണം. അങ്ങനെ ബാബുജി, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ദരിദ്രനായ ഒരാളാണ് ഞാൻ. എൻ്റെ ഈ മാടം കണ്ടാൽ അറിയില്ലേ, ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണിത്, കണ്ടില്ലേ. ഡാലും റൊട്ടിയും കഴിച്ച് ഈ വൃദ്ധൻ്റെ കഥകളെല്ലാം കേട്ട് അദ്ദേഹം ഇങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാലും റൊട്ടിയൊക്കെ കഴിച്ചിട്ട് വൃദ്ധം പറയുന്ന അയാളെ പരാധീനതകളെല്ലാം രാജൻ കാക്കനാടൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി എങ്ങടാ പോകേണ്ടത് എന്ന് ചോദിച്ചു വൃദ്ധൻ. ഇനി എങ്ങടാ പോകേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് എന്തായാലും നിങ്ങളുടെ ഇവിടെ തങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ, ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, കണ്ടില്ലേ. ഞാനിതാ ഒരു കീറിയ കമ്പിളിയും ഒരു പഴയ ചാക്കുമാണ് രാജൻ കാക്കനാടന് ആ ചായക്കിടയിൽ കിടക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ, കാൽനടയായി ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി എന്നുള്ള നിലയിൽ ആ ഗഡ്വാളി ഗ്രാമത്തിൽ ചെന്ന ആ വൃദ്ധൻ്റെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞ രാജൻ കാക്കനാടന് അയാൾ കൊടുത്തിട്ടുള്ള ആ പഴയൊരു ചാക്കും ഒരു കീറിയ കമ്പിളിയും സ്വീകരിച്ചുകൊണ്ട് അന്ന് അവിടെ ഉറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം യാത്ര തുടരുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇനിയും നമുക്ക് പറയുന്നത്, ഇനിയും അദ്ദേഹം വേറൊരു നദിയെ കൂടി സ്മരിക്കുകയാണ്. ഇനിയും ഞാൻ പോകുന്നത് മന്ദാകിനി നദിയാണ്. ഇനി അളകനന്ദിയോട് ചേരുന്ന വേറൊരു നദിയുണ്ട്. രാജൻ കാക്കനാടൻ അവിടെ സൂചിപ്പിക്കുകയാണ്, ഇനിയും അടുത്ത നദി എന്ന് പറയുന്നത് മന്ദാകിനി നദിയാണ്. മന്ദാകിനി നദി എന്ന് പറയുന്നത് ഉത്ഭവിച്ചു വരുന്നു.
ആ മന്ദാകി നദി ഉത്ഭവിച്ച് ഒഴുകി വന്നിട്ട് ഈ അളക നദിയുമായി സംഗമിക്കും. ആ മന്ദാകിനി നദിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. മന്ദാകിനി നദി ഒഴുകി വന്ന് അളക നദിയുമായി സംഗമിച്ചിട്ട് അവിടെ ഒരു പ്രയാഗ രൂപം കൊള്ളുന്നു. ഞാൻ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലെ പാഠത്തിൽ പറഞ്ഞ അവിടെ മന്ദാകിനി നദിയും അതേപോലെ അളക നന്ദിയും കൂടെ കൂടി ചേർന്നിട്ട് രുദ്രപ്രയാഗ എന്നൊരു സ്ഥലം, ഒരു സംഗമം, ഒരു പുണ്യസ്ഥലം ഉണ്ടാവും. പ്രയാഗകളെല്ലാം പുണ്യനദികൾ ചേരുന്ന സംഗമ സ്ഥാനമാണ് രുദ്രപ്രയാഗ എന്ന് പറയുന്ന. അപ്പോ വിശദമായി ചോദിച്ചു ഇനി എങ്ങടാണ് യാത്ര. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്ര ഇനിയും ബദരിനാഥിലേക്കാണ്. ആ ബദരിനാഥിലേക്കുള്ള യാത്രയാണ് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ വൃദ്ധന്റെ പരാധീനതകളൊക്കെ കേട്ട് അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. അപ്പോഴാണ് വൃദ്ധൻ പറയുന്നത് ഈ ഗഡുവാളി ഗ്രാമത്തിലെ എല്ലാവരും പാവങ്ങളാണ്. ഇവിടെ മുതിർന്ന ആളുകളൊക്കെ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് അവർ പട്ടാളത്തിൽ പോയി ചേരും. ആണുങ്ങളെല്ലാം ഈ ഗഡുവാളി ഗ്രാമത്തിലുള്ള മുതിർന്ന ആളുകളൊക്കെ അവർക്ക് പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹം, അവരെല്ലാം പട്ടാളത്തിൽ പോയി ചേരും. അതല്ലാത്ത ആളുകള് പഹാടികൾ എന്നാണ് പറയാ, പഹാടികൾ അവർ ചെയ്യുക, അവര് നാട്ടിലെ പല സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുക്കും. സ്ത്രീകളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ജീവിക്കാൻ വേണ്ടി വേറെ ദരിദ്രമായ ഈ ഗ്രാമത്തിൽ നിന്ന്, ഗഡുവാളി ഗ്രാമത്തിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും പല സംസ്ഥാനങ്ങളിൽ പോകും. സംസ്ഥാനങ്ങളിൽ പോയി ഹോട്ടലിൽ പണിയായിട്ടും ഒക്കെ അവിടങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിട്ട് മാറും. അതുകൊണ്ട് അവരെയൊക്കെ പറയാ ഈ നാട്ടുകാര് എവിടെയെങ്കിലും പണിക്ക് പോയാൽ, യു പിയിൽ പോയാൽ, ബീഹാറിൽ പോയാൽ, അവിടെയൊക്കെ പണിക്ക് പോകുന്ന ഈ ഗഡുവാളി ഗ്രാമത്തിലുള്ള ആളുകളെ പഹാടികൾ എന്ന പേരിലാണ് അറിയപ്പെടുക. അത്ര ദരിദ്രമായ പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഈ ചെറിയ ഉപചാരം ഞങ്ങളുടെ ഈ കീറിയ ചാക്കും ഈ കമ്പിളിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങളെ പോകാനുള്ളത് നിങ്ങൾ ബദരിനാഥിലേക്കാണ്. നിങ്ങളുടെ യാത്രയ്ക്ക് ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഒരു രാത്രി ഈ വൃദ്ധനും രാജൻ കാക്കനാടനും പരാധീനതകളും എല്ലാം കൂടെ ചേർന്ന ഒരു രാത്രിയാണ് ഗഡുവാളി ഗ്രാമത്തിൽ നിന്നുള്ള ഈ അധ്യായത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക്.